ആത്മീയ ഭക്ഷണം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഭക്തിയോടും വിശുദ്ധിയോടും പരിശുദ്ധ വലിയ നോയമ്പ് ആചരിക്കുന്ന സമയമാണ്. സാധാരണ നോമ്പും ഉപവാസവും ഒരുമിച്ചാണ് പോകുന്നത്. നോമ്പ് എന്നത് ഇമ്പം വെടിഞ്ഞുള്ള അവസ്ഥയും ഉപവാസം കൂടെ വസിക്കുക എന്നുള്ളതുമാണല്ലോ. ഈ ലോകത്തിലെ മനമയക്കുന്ന സന്തോഷം നൽകുന്ന എല്ലാ ഇമ്പങ്ങളും വെടിഞ്ഞ് ആത്മീയമായ സന്തോഷവും സമാധാനവും നൽകുന്ന സർവശക്തനായ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന പ്രത്യേകമായ വേർതിരിക്കപ്പെട്ട അതിശ്രേഷ്ഠമായ അവസ്ഥയാണ് പരിശുദ്ധമായ വലിയ നോയമ്പ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 23 സങ്കീർത്തനം 6 വാക്യം: നിന്റെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നിടത്തേക്കാണ് പരിശുദ്ധമായ നോയമ്പ് നമ്മെ വഴി നടത്തുന്നത്. ഈ ആത്മീയമായ സന്തോഷ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ചേർന്ന് നമുക്കും നടന്നെത്തി ദൈവസാന്നിധ്യം നിരന്തരം അനുഭവിപ്പാനും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യാവസ്ഥ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി പകർന്നു കൊടുക്കാനും ഈ നോമ്പിൽ കൂടെ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ ഭക്ഷണം.